ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് കൂട്ടിച്ചേർത്ത ഈ കൂട്ടായ്മയെ സത്യവചനം ഈ ലോകത്തോട് മായം ചേർക്കാതെ, അല്പം പോലും കലർപ്പില്ലാതെ മായം ചേർക്കാതെ യേശുവിൻ്റെ വചനം ഈ ലോകത്തിന് കൊടുക്കുവാനായി അഭിഷേകം ചെയ്ത് അങ്ങ് കൂട്ടിച്ചേർത്ത ഈ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. 2022 ഏറ്റവും പുതിയ ദിവസം, ഏറ്റവും പുതിയ ഞായറാഴ്ച കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഏറ്റവും അയോഗ്യരും പാപികളും ബലഹീനരുമായിരുന്നിട്ടും നല്ല ദൈവമേ, അവിടുന്ന് അവിടുത്തെ അനന്തമായ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. വലിയ വേദനകളും നൊമ്പരങ്ങളും കണ്ണീരും നെടുവീർപ്പുകളും ഉള്ള മക്കളാണ് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നതെങ്കിലും കർത്താവെ, നിന്റെ തൃക്കരം, നിന്റെ വലതുകരം ഞങ്ങളെ താങ്ങി പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു ഈ പുതിയ പുതിയ ആണ്ടിൽ, പുതിയ വർഷത്തിൽ കർത്താവെ അങ്ങേക്കുചിതമായ തീരുമാനങ്ങൾ എടുത്ത് അങ്ങയുടെ കൂടെ ആയിരിക്കാനുള്ള കൃപ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നൽകണമേ. ധീരസാക്ഷികളാക്കി മാറ്റണമേ. എല്ലാ കപടതയുടെ ആത്മാവിനെ എടുത്തു മാറ്റണമേ. എല്ലാ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു ദൈവമേ. പുതിയ പ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. പുതിയ ബോധ്യങ്ങൾ നൽകണം. പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയെന്ന് അവിടുന്ന് അരുളിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, നമ്മൾ യേശുക്രിസ്തുവിലാണോ? നമ്മൾ പുതിയ സൃഷ്ടി ആകുന്നുണ്ടോ? അനുദിനം നമ്മൾ നവീകരിക്കപ്പെടുന്നുണ്ടോ? അതോ വീണ്ടും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണോ? നമ്മൾ ഇന്നും കപടത മനസ്സിൽ സൂക്ഷിക്കുകയാണോ? വചന ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ പോലും കാപട്യത്തിലാണോ? പല വിചാരങ്ങളിലാണോ? മറ്റു ചിന്തകളിലാണോ? കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിനെ അവഹേളിക്കുകയാണോ? സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത നിയമമുണ്ടായിരിക്കെ, കൽപ്പനയുണ്ടായിരിക്കെ, കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും പല വിചാരങ്ങളിലാണോ ഇരിക്കുന്നത്? ഈശോയെ, നിന്റെ ജീവിക്കുന്ന വചനം ഞങ്ങളെ മാറ്റുവാൻ തക്ക വിധം ഞങ്ങളിൽ നീ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ഞങ്ങളെ കാപട്യവും കപടതയും എടുത്തു മാറ്റണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. നല്ല പരിശുദ്ധാത്മാവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ നിത്യ സഹായകനെ, അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളെ കൊണ്ട് അങ്ങേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്തിൽ സത്യമായിട്ടും കർത്താവെ. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും ഉഴഞ്ഞു നടക്കുകയാണ് കർത്താവെ. അങ്ങയുടെ സ്വരത്തിന് കാതോർക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. സത്യമാണ് കർത്താവെ, അങ്ങയുടെ സ്വരത്തിന് കാതോർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടേതായ വ്യഗ്രതയിലും ചിന്തകളിലും ഞങ്ങൾ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നു കർത്താവെ. ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. ഈ ലോകത്തിലെ ജീവിതം വളരെ നൈമിഷികമാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു. കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു. കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ്, ഈ വലിയ ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ ഭൂമിയിൽ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. പക്ഷെ നിത്യജീവിതവുമായി തുല്യം ചെയ്യുമ്പോൾ അത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയും കടൽ തീരത്തെ ഒരു തരി മണൽ പോലെയുമാണ്. ഇഹലോക ജീവിതം എന്നുള്ള ആ നിശൂന്യത, ഈ ലോക ജീവിതത്തിന്റെ ശൂന്യതയെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. വീണ്ടും ഒരു വർഷം കൂടെ ഞങ്ങൾക്ക് നൽകിയത്, ഞങ്ങളെ വെട്ടിമാറ്റാതെ അങ്ങ് നിർത്തിയിരിക്കുന്നത് അങ്ങേക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ ആണെന്നുള്ള വലിയ ബോധ്യം ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകണമേ കർത്താവേ. ഒരു ദിനം പോലും പാഴാക്കി കളയാതെ, ഒരു നിമിഷം പോലും പാഴാക്കി അലസമാക്കി കളയാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഉള്ള കൃപ നൽകണമേ കർത്താവേ. ധീരത നൽകണമേ, ധൈര്യം നൽകണമേ, ഭീരുത്വം എടുത്തു മാറ്റണമേ. നിന്നെ സാക്ഷിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ ഭീരുത്വത്തിന്റെ ആത്മാക്കളെയും അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ അരൂപികളെ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ കർത്താവേ. ധീര സാക്ഷികളാക്കി മാറ്റണമേ ഈശോയെ. കപടനെ കർത്താവിന് ആവശ്യമില്ല. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനായിരിക്കുന്നവനെ കർത്താവിന് ആവശ്യമില്ല. വെളിപാട് പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നല്ലോ. കർത്താവെ, എല്ലാ മന്ദോഷത്തെ എടുത്തു മാറ്റണമേ. നിനക്ക് വേണ്ടി ധീരനായി നിൽക്കാനുള്ള പൗരുഷവും സ്ത്രീത്വവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. നിന്റെ ധീരരായ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവിന്റെ മുമ്പിൽ അതെ എന്നോ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കുള്ളതില്ല. അതിനിടയ്ക്കുള്ളതെല്ലാം സാത്താനിൽ നിന്ന് വരുന്നു. ഒന്നുമില്ലെങ്കിൽ കർത്താവിന് വേണ്ടി അതെ എന്ന് പറഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് നിൽക്കുക. കർത്താവിൽ നിന്ന് പോവുക.
കർത്താവെ അങ്ങേക്ക് വേണ്ടി ധീര സാക്ഷികളായി, അങ്ങയുടെ സാക്ഷികളായി, അങ്ങയുടെ വചനത്തിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന ദീപങ്ങളായി മാറാൻ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോരുത്തരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. നിത്യസഹായനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. പുതിയ തീനാളങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളിലുള്ള അന്ധകാരത്തിലേക്ക് അവിടുത്തെ സ്വർഗീയ അഗ്നി, ഹോളി ഫയർ, അവിടുത്തെ അഗ്നി ഇറക്കണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണം കർത്താവേ. പുതിയൊരു മത്സരം കൂടി കാണാനാണ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയത് കർത്താവേ. കഴിഞ്ഞ വർഷമുള്ള എത്രയോ ആയിരങ്ങൾ, എത്രയോ ലക്ഷങ്ങൾ ഈ ലോകത്തില്ല, അവർ നിശ്ചയുന്നതിയിലേക്ക് പോയി കഴിഞ്ഞു കർത്താവേ. വീണ്ടും അങ്ങയുടെ മുമ്പിലായിരിക്കാൻ തന്ന വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, ഈ കൂട്ടായ്മയിൽ നിറയണമേ. മക്കളുടെ കണ്ണീര് അങ്ങ് ഒപ്പണമേ. കർത്താവ് പറയുന്നു, കൂടെയിരിക്കുന്ന എല്ലാവരും കർത്താവ് പറയുന്നു, മകനെ കരയണ്ട, നിന്റെ കണ്ണീർ ഞാൻ തുടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക, അവിടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രേരണയാൽ നമുക്ക് ധ്യാന വിഷയമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായമാണ്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നമ്മൾ ഏറ്റവും എളിമയോടും സ്നേഹത്തോടും കൂടെ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സിംഹത്തിന്റെ കുഴിയിൽ നീ എറിയപ്പെട്ടാലും നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, നിന്റെ വിശ്വാസത്തിന്റെ സാക്ഷ്യം മൂലം വിജാതീര് പോലും കർത്താവിന്റെ ധീരസാക്ഷികളായി മാറുമെന്നും, അവരിലൂടെ കർത്താവിന്റെ ജനത്തെ വിമോചിപ്പിക്കുമെന്നും കർത്താവ് പറയുന്ന വലിയ സാക്ഷ്യത്തിന്റെ വചനഭാഗമാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പുതുവത്സരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും എളിമയോടെ നമുക്ക് കർത്താവിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് നിങ്ങളുടെ പരിശുദ്ധ ബൈബിൾ കയ്യിലെടുക്കണമേ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നമുക്ക് വലിയ ഉൾക്കാഴ്ചയും വലിയ ബോധ്യവും, ഈ വചനഭാവം വായിക്കുന്നവർ ധ്യാനിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ വലിയ ഉൾക്കാഴ്ചകൾ ദൈവം നൽകും. നമ്മൾ എന്ത് ചെയ്യണം, ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദാനിയൽ പ്രവാചകനെ പോലെ, ദാനിയൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ദാനിയൽ പ്രവാചകന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. കർത്താവിന്റെ ധീരസാക്ഷി, കർത്താവിന് വേണ്ടി ധീരമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച വ്യക്തി, ആ വിശുദ്ധനായ ദാനിയൽ പ്രവാചകന്റെ ശക്തമായ മധ്യസ്ഥം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, എല്ലാ പ്രവാചകന്മാരുടെയും നീതിമാന്മാരുടെയും വിശുദ്ധ മാലാകന്മാരുടെയും സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി ധീരസാക്ഷികളാകുന്ന, വചനം ശുശ്രൂഷിക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന മക്കളാക്കി മാറ്റണമേ കർത്താവെ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുത്തെ തിരുവചനത്താൽ നിറയ്ക്കണമേ എന്ന് യാചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. എന്റെ അധരങ്ങളിലൂടെ കർത്താവിന്റെ വചനം, ജീവിക്കുന്ന കർത്താവിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നതിനും, അങ്ങനെ കർത്താവിന്റെ വചനം ഓരോരുത്തരിലും, എന്നിലും നിങ്ങളിലും മാംസം ധരിക്കുന്നതിനും ഇടയാകാൻ വേണ്ടി അയോഗ്യനും അശുദ്ധനുമായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം നമുക്ക് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് തുടരാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾ തന്നെ ഉറക്കെ വായിച്ചുകൊള്ളുക. മൈക്ക് ഓൺ ചെയ്യേണ്ട, നമുക്ക് ഒരുമിച്ച് വായിച്ച് ധ്യാനിച്ചു പോകാം. പ്രിയപ്പെട്ടവരെ, ബേലും വ്യാളവും എന്നാണ് അധ്യായത്തിന്റെ തുടക്കം. അസ്ത്യാഗസ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു. രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാനിതനുമായിരുന്നു ദാനിയൽ. ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീഞ്ഞും അതിന് അർപ്പിച്ചിരുന്നു. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ദാനിയേൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. നമ്മൾ മനസ്സിലാക്കണം, സൈറസ് രാജാവ് ബാബിലോണിന്റെ രാജാവാണ്, പേർഷ്യക്കാരനാണ്. ഇസ്രായേൽ ജനം ബാബിലോണിന്റെ അടിമത്തത്തിലാണ്. ദാനിയേൽ പ്രവാചകൻ അവിടെ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ 2-ാം സ്ഥാനക്കാരനാണ്. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. 2-അല്ലെങ്കിൽ 3-ാം സ്ഥാനക്കാരനാണ്. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ദാനിയേൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്?
അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഈ കാലഘട്ടം നമ്മളോടും ചോദിക്കുന്നു, ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, മറ്റ് ദേവന്മാരുടെയോ ദേവന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെയോ പുറകെ ഞാൻ പോകില്ല, എന്റെ ദൈവം മാത്രമാണ്, എന്റെ കർത്താവായ യേശു മാത്രമാണ് ഏക ദൈവമെന്ന് വിശ്വസിച്ച് ദാനിയേലിനെ പോലെ ആരാധിക്കുന്നവരാണോ നമ്മൾ? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല. രാജാവ് അവനോട് ചോദിച്ചു, ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ? അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്. ഇതിന്റെ ഉള്ളിൽ കളിമണ്ണും പുറമേ ഓടുമാണ്. ഇതൊരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നാൽ ബേലാണവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും. കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ബേലിന്റെ പുരോഹിതന്മാരായി 70 പേരുണ്ടായിരുന്നു, കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും. രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിലെത്തി. ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു, രാജാവേ നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക. നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയൽ മരിക്കണം. അവർക്ക് കൂസലില്ലായിരുന്നു, കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെയാണ് പതിവായി അകത്ത് കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത്. അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. അപ്പോൾ ദാനിയേൽ കുറെ ചാരം കൊണ്ടുവരുവാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. രാജാവ് മാത്രം കാണുകയെ അവർ അത് ആലയത്തിലെങ്ങും വിതറി. പിന്നെ അവർ പുറത്തിറങ്ങി, വാതിലടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞുപോയി. പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അതിരാവിലെ രാജാവ് വന്നു, ദാനിയേലും അവനോടൊപ്പം എത്തി. രാജാവ് ചോദിച്ചു, ദാനിയേലെ, മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ? രാജാവേ, അവ ഭദ്രം തന്നെ, അവൻ ഉത്തരം പറഞ്ഞു. വാതിൽ തുറന്നയുടനെ രാജാവ് പീഠത്തിൽ നോക്കി, അത്യുച്ചത്തിൽ അട്ടഹസിച്ചു. ബേൽ, നീ എത്ര വലിയവൻ തന്നെ, നീ വലിയവൻ തന്നെ, നിന്നിൽ വഞ്ചന അവശേഷിച്ചിട്ടുമില്ല. സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്ത് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ, ആരുടേതാണ് ഈ കാൽപ്പാടുകൾ എന്ന് ശ്രദ്ധിക്കൂ. രാജാവ് പറഞ്ഞു, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ച് കൊണ്ടുവന്നു. പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിന് വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയേലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദാനിയേൽ ബേലിനെ അതിന്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ബേൽ എന്ന് പറയുന്ന ആ വിജാതീയ വിഗ്രഹത്തെ ദാനിയേൽ പ്രവാചകൻ നശിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നു. അടുത്ത ഭാഗം കൂടെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ബാബിലോണിയർ ആദരിച്ചു പോകുന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു. വ്യാളം എന്ന് ഉദ്ദേശിക്കുന്ന വലിയ സർപ്പത്തെ പോലിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജീവനുള്ള ദേവനാണെന്ന് രാജാവ് ദാനിയേലിനോട് പറഞ്ഞു. ഇത് ജീവനുള്ള ദേവനാണെന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല, അതിനാൽ അതിനെ ആരാധിക്കണം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും, കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. രാജാവെ, നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാനതിനെ കൊല്ലാം. രാജാവ് പറഞ്ഞു, ഞാൻ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളത്തിന് തിന്നാൻ കൊടുത്തു. ആ ജീവി അത് തിന്നു, അതിന്റെ വയറ് പൊട്ടി. ദാനിയേൽ പറഞ്ഞു, നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും. ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി.
അവർ പരസ്പരം പറഞ്ഞു, രാജാവ് യഹൂദനായിരിക്കുകയാണ്. അവൻ ബയലിനെ നശിപ്പിച്ചു, വ്യാളത്തെ കൊന്നു, പുരോഹിതന്മാരെ വധിച്ചു. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയലിനെ സിംഹങ്ങളുടെ കുഴിയിലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, രണ്ട് വലിയ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. വിജാതിയരുടെ രണ്ട് ദേവൻ അല്ലെ, അവരാരാധിക്കുന്ന രണ്ട് വസ്തുക്കളെ, ഒരു സർപ്പത്തെയും ഒരു വ്യാളത്തെയും ഒരു ദേവനെയും, അതിന്റെ പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവന്ന ദാനിയലിനെ അവിജാതീയ പുരോഹിതരുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് സിംഹക്കുഴിയിലേക്ക് എറിയാനായിട്ട് കൽപ്പന കൊടുത്തു. അവർ ദാനിയലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദയായിൽ ഉണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ചു, തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിൽ എത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദിവസം 2 മനുഷ്യശരീരവും 2 ആടുകളെയും ഭക്ഷിച്ചിരുന്ന 7 സിംഹങ്ങളുടെ കുഴിയിലേക്കാണ് ദാനിയലിനെ എറിഞ്ഞത്. ആ സിംഹത്തിന്റെ കുഴിയിൽ, സിംഹങ്ങളുടെ കുഴിയിൽ 6 ദിവസം ദാനിയൽ കിടന്നു. സിംഹം അതിനെ തൊട്ടില്ല. നീ സിംഹക്കുഴിയിലായിരുന്നാലും നിനക്കായി അപ്പമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു, ഇന്നും ജീവിക്കുന്നവനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കും എനിക്കും ഉണ്ടാകട്ടെ. ദാനിയൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കൂക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. 7ാം ദിവസം രാജാവ് ദാനിയലിനെ പ്രതി വിലപിക്കാനെത്തി. കാരണം രാജാവിന് വലിയ സ്നേഹിതനായിരുന്നു ദാനിയൽ പ്രവാചകൻ. 7ാം ദിവസം പതിവ് പോലെ രാജാവ് വിലപിക്കാൻ വേണ്ടി എത്തിയതാണ്. കാരണം സിംഹം എന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. 7ാം ദിവസം വിലാപം ആചരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാനിയലിന്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്. ഇത് പറയുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? ഒരു വിജാതീയ രാജാവാണ് വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വിജാതീയ രാജാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അതിന് കാരണം ദാനിയൽ എന്ന ദൈവമകന്റെ അടിയുറച്ച വിശ്വാസമാണ്, തീവ്രമായ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ്, നിന്റെ വിശ്വാസം കണ്ടാണ് കർത്താവിനെ ആളുകൾ വിശ്വസിക്കുന്നത്. യേശു മാത്രമാണ് സത്യദൈവമെന്ന് എങ്ങനെ ഈ ലോകം വിശ്വസിക്കും? ക്രിസ്ത്യാനിയുടെ വിശ്വാസം കണ്ടാണ്. നമ്മുടെ അവിശ്വാസം മാറണം, വിട്ടുമാറണം. സിംഹക്കുഴിയിൽ എറിയപ്പെട്ടാലും ജീവിതത്തിന്റെ ചെങ്ങലുകളാൽ ബന്ധിക്കപ്പെട്ടാലും കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന വിശ്വാസം, അവൻ മാത്രമാണ് ഏകദൈവമെന്ന്, സിംഹക്കുഴിയിൽ നിന്നും തീജ്വാലയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് നിന്റെ കർത്താവെന്ന ആഴമായ ദൃഢമായ വിശ്വാസം നിനക്കും എനിക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാനിയേലിന്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അവർ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവന്റെ കൺമുൻപിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ
ഹൃദയവും മനസ്സും ആത്മാവും ചിന്തകളും തുറന്ന് ധ്യാനിക്കാം. എന്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും കപടനാണോ? കാപട്യമാണോ എന്റെ മുഖമുദ്ര? കപടനെ കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടി അചഞ്ചലരായി നിൽക്കുന്ന മക്കളെയാണ് കർത്താവിന് വേണ്ടത്. വിശ്വസിക്കുന്നവരുടെ കൂടെ മാത്രമാണ് അടയാളങ്ങൾ ഉണ്ടാവുക. വിശ്വസിക്കുന്നവരുടെ കൂടെ മാത്രമാണ് അടയാളങ്ങൾ ഉണ്ടാവുക. കർത്താവിന്റെ വചനം നിന്റെ ജീവിതത്തിൽ മാംസം ധരിക്കണമെങ്കിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്നും അവിടുന്ന് മാത്രമാണ് സത്യദൈവമെന്നും പ്രിയപ്പെട്ട മകനെ മകളെ നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ കൂടെ മാത്രമാണ് അടയാളങ്ങൾ ഉണ്ടാവുക. വിശ്വസിക്കാത്തവൻ ഒന്നും ലഭിക്കുന്നില്ല. അവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. വിശ്വസിക്കാത്തവൻ ഒന്നും ലഭിക്കുന്നില്ല. അവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അവൻ കണ്ണാടിയിൽ മുഖം നോക്കി കുറെ കഴിയുമ്പോൾ മകന്റെ മുഖം എങ്ങനെയിരിക്കുന്നു മറന്നു പോകുന്ന വെറും കപടൻ മാത്രം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. സിംഹക്കുഴിയിൽ എറിയപ്പെട്ടാലും നിന്നെ പ്രതി വിശ്വാസ പീഡ ഉണ്ടാകുമ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും കാപട്യമില്ലാതെ നീയാണ് സത്യദൈവമെന്ന് വിശ്വസിക്കാനുള്ള ധീരമായ വിശ്വാസം ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകണമേ. എന്തിനു വേണ്ടി വിശ്വസിക്കണം? ഇഹലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യമായ ജീവിതമുണ്ടെന്നും ആ നിത്യജീവിതം കർത്താവിനോട് കൂടെയാണെന്നും ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവാണ് ജീവനെന്നും ആ ജീവനെ സ്വന്തമാക്കാനുള്ള യാത്രയാണ് ഇഹലോക ജീവിതമെന്നുള്ള വിശ്വാസം ഈ കൂട്ടായ്മയ്ക്ക് നൽകണമേ. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള വലിയ കൃപ. ദാനിയൽ പ്രവാചകനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ദാനിയൽ പ്രവാചകനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിന്റെ സിംഹക്കുഴികളിലായിരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഇരുട്ടറകളിലായിരിക്കുമ്പോഴും ജീവിതത്തിന്റെ വലിയ അന്ധകാരത്തിലും ബന്ധനത്തിലുമായിരിക്കുമ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും, പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ ഞെരുക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഏതാണ് വചനഭാഗം അറിയാവുന്നവർ പറഞ്ഞേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ നമ്മെ ഞെരുക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. അങ്ങനെ ജീവന്റെ കിരീടം നമുക്ക് സ്വന്തമാക്കാം. പ്രിയമുള്ളവരെ, നല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, ആ സൈറസ്, വിജാതീയനായിരുന്ന പേർഷ്യക്കാരനായിരുന്ന ആ സൈറസ് എന്ന രാജാവിനെ ഇസ്രായേൽ ദിനത്തിന്റെ വിമോചനത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഭാഗമാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് സൈറസ് എന്ന് പറയുന്ന ആ വിജാതീയനായ മനുഷ്യൻ കർത്താവിന്റെ ധീര സാക്ഷിയാവാൻ, ധീര വിശ്വാസിയാകാൻ ഇടവന്നത്? ദാനിയൽ എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു ധീരനായ ഒരു മനുഷ്യന്റെ സത്യവിശ്വാസം സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമ്പോൾ പോലും കർത്താവിൽ വിശ്വസിക്കുന്ന, എന്റെ കർത്താവ് സിംഹങ്ങളുടെ വായടയ്ക്കാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കാൻ കഴിവുള്ള ദൃഢമായ വിശ്വാസം, ആ വിശ്വാസം കൊണ്ടാണ് ഒരു വിജാതീയ രാജാവ് ഇസ്രായേലിന്റെ വിമോചകനായി തീരുന്നത്. അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുന്നത്. നമുക്കെടുക്കാം ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം എളിമയോടെ. കർത്താവിന്റെ വചനം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, സൈറസിനെ നിയോഗിക്കുന്നു, രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതു കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തന്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. അവതിനെ ഒന്നുകൂടെ കേൾക്കുക. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. മിഖായൽ എന്ന പേരുള്ള ആള് മൈക്ക് ഓഫ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു.
ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ ആരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഈ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി ധീരസാക്ഷിയാകുന്ന ധീരരായ സാക്ഷികളെയാണ്, വചനപ്രഘോഷകരെയാണ്, കർത്താവിന്റെ മക്കളെയാണ് ഇന്ന് കാലഘട്ടം കാത്തിരിക്കുന്നത്. ഈ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈറ്റുനോവ് അനുഭവിക്കുന്നത് പോലെ ഈ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾ ഈ കേട്ട വചനഭാഗങ്ങളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് സാക്ഷിയാവുക. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. ലോകത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല. മനുഷ്യ ഹൃദയങ്ങളിൽ ശാന്തിയില്ല, സമാധാനമില്ല. എവിടെയും കൊലപാതകവും ആത്മഹത്യയും അസ്വസ്ഥതയും ഭീകരതയും അന്ധകാരവും നിറഞ്ഞാടുന്ന ഈ സമയത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനമില്ലാതെ നമ്മൾ ഓരോരുത്തരും ഉള്ളുമ്പോൾ എവിടുന്നാണ് സമാധാനം കിട്ടുക? സമാധാന ദാതാവായ കർത്താവായ യേശു ക്രിസ്തു, സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെയും എന്റെ ഹൃദയത്തിൽ സമാധാനം നൽകാൻ ആവുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ആരും വിചാരിച്ചിരിക്കരുത് എനിക്ക് 75 വയസ്സുവരെ ആയുസ്സുണ്ട്, 80 വയസ്സുവരെ ആയുസ്സുണ്ട്, 100 വയസ്സുവരെ ആയുസ്സുണ്ട്, എന്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. നാളെ ഈ ഭൂമിയിൽ നീ ഉണ്ടോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇന്നാണ് നിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷമെങ്കിൽ നീ കർത്താവിന്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ നീ സമാധാനം കൊടുക്കണ്ടേ? ആകയാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ഇനിയുള്ള ഓരോ നിമിഷവും, ജീവിതം അത് എത്ര ദിവസമാകട്ടെ, എത്ര വർഷമാകട്ടെ, മാസമാകട്ടെ, കാലങ്ങളാകട്ടെ, കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ദൃഢമായ പ്രതിജ്ഞയെടുക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കർത്താവിന്റെ ജീവിക്കുന്ന വചനം ധ്യാനിക്കണം. അത് ഭക്ഷിക്കണം, അത് മാംസം ധരിക്കണം. മറ്റൊരു ക്രിസ്തുവായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിന്റെ വ്യഗ്രതകളുണ്ട്. ജോലി കിട്ടാത്തതിന്റെ വ്യഗ്രതയുണ്ട്, ആകുലതയുണ്ട്. സമ്പത്തില്ലാത്തതിന്റെ വ്യഗ്രതയുണ്ട്, ആകുലതയുണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ, ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്തും സമൃദ്ധിയും നൽകി എന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, സമ്പത്തിന്റെയോ സമൃദ്ധിയുടെയോ കുറവാണ് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ തടസ്സപ്പെടുന്നതെങ്കിൽ, ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മകനെയും മകളെയും തടസ്സപ്പെടുന്നതെങ്കിൽ, കർത്താവെ, ആവശ്യമായ സമ്പത്ത്, ഉപജീവനത്തിന് ആവശ്യമായ സമ്പത്ത് നൽകി ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവ പൈതലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്തരാമെന്ന്. ഏതാണ് വചനഭാഗം? മത്തായി എഴുതിയ സുവിശേഷം 6:33 തിരുവചനം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്തരും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ, നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സാക്ഷിയാവണം. കർത്താവിന് വേണ്ടി ധീരമായി നിൽക്കുന്ന ദാനിയേൽ പ്രവാചകനെ പോലെ, ഏലിയ പ്രവാചകനെ പോലെ, നമുക്കറിയാം ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവെ, അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാലദേവന്റെ കൂട്ടത്തിലാണ്, വിജാതീയ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ്, അങ്ങേക്ക് സാക്ഷിയാവാൻ, അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്. കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ ജ്വലിക്കാൻ ആ ഏലിയ പ്രവാചകനെ പോലെ കർത്താവിന്റെ തീയായി മാറാൻ കർത്താവ് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കപടത എടുത്തു മാറ്റണമേ. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം കേട്ടു, ഈ കൂട്ടായ്മയിൽ നിന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു, ഈ കൂട്ടായ്മയിൽ അഭിഷേകമില്ല എന്ന് പറയുന്നു. വചനത്തിലിരിക്കുമ്പോൾ വചനം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വിരസത അനുഭവപ്പെടുന്നു അത്രേ. വചനം കേൾക്കുമ്പോൾ വിരസത അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ നിന്ന്, ഹോളി ഫയർ അനോയിനിങ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഥകളോ സാഹിത്യമോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ അത് വചനത്തിന്റെ ശുശ്രൂഷ മാത്രമാണ്. വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ശുദ്ധീകരിക്കുന്നത്, നമ്മെ രക്ഷിക്കുന്നത് കർത്താവിന്റെ വചനമാണ്. യോഹന്നാൻ 15:3,
ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷ നയിക്കുന്ന എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവരെ അനേകം കഥകൾ പറയാൻ കഴിയും. ജീവിതത്തിന്റെ കഥകളും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും അതിനെ വിജയിച്ചതിന്റെ കാര്യങ്ങളും കഥകളൊക്കെ പറയാൻ അനേക ജീവിത സാക്ഷ്യങ്ങളുള്ളവർ തന്നെയാണ് ഈ കൂട്ടായ്മയിലുള്ളവർ, ഈ ശുശ്രൂഷ നയിക്കുന്നവരും. പക്ഷെ നമ്മളിവിടെ അധികം കഥകളും കാര്യങ്ങളും പറയാത്തതിന് കാരണം അതെല്ലാം ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് വേണ്ടത് കർത്താവിന്റെ വചനമല്ലേ? നമ്മളെ മാറ്റുന്നതും നമുക്ക് മാനസാന്തരം തരുന്നതും കർത്താവിന്റെ വചനമല്ലേ? അതുകൊണ്ട് കർത്താവിന്റെ വചനം മാത്രമായിരിക്കും ഈ ശുശ്രൂഷ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണം, കർത്താവിന്റെ വലിയ കരുണയാൽ കഴിഞ്ഞ അഞ്ചു മാസത്തോളമായിട്ട് കർത്താവിന്റെ വലിയ കരുണയാൽ കർത്താവിന്റെ ജീവിക്കുന്ന വചനം എത്രമാത്രം ശക്തമാണെന്ന് സ്വർഗം നേരിട്ട് ഇറങ്ങി വരുന്നത്. മാലാഖാമാരും വിശുദ്ധരും നമ്മൾ കർത്താവിന്റെ മക്കൾ വിളിക്കുമ്പോൾ കർത്താവിന്റെ സമൂഹത്തിലേക്ക്, ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ വിശുദ്ധരും മാലാഖാമാരും ഇറങ്ങി വരുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാണ്. അന്ധകാര ശക്തികൾ, തിന്മയുടെ ദുഷ്ടാരൂപികൾ അലറി വിളിക്കുന്നത് കർത്താവിന്റെ മുമ്പിൽ കീടങ്ങുന്ന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഞങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറന്നു, കാതുകളെ കർത്താവ് തുറന്നു. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചെറിയുന്ന കർത്താവിന്റെ വചനമാണ് പ്രഘോഷിക്കപ്പെടുക. അതിന് മാത്രമാണ് ഒരു മനുഷ്യന്റെ ആത്മാവിൽ കടന്നു ചെന്ന് മാറ്റം വരുത്താൻ കഴിയുക. മറ്റൊരു കഥയ്ക്കും, ഈ ലോകത്ത് നടന്ന ഏതൊരു കഥയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ആ കുറച്ചു നേരത്തേക്ക് അത് കേൾക്കാൻ പറ്റും, നമുക്കത് ഒരു രസമൊക്കെ തോന്നും, ഒരു സുഖമൊക്കെ തോന്നും. പക്ഷെ നിനക്കും എനിക്കും മാറ്റം വരണമെങ്കിൽ, പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ, മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ, മനസ്സിന് അന്തരം വന്ന് ക്രിസ്തുവിനെ ധരിക്കുന്ന മക്കളായി മാറണമെങ്കിൽ കർത്താവിന്റെ വചനം വരണം. കർത്താവിന്റെ വചനം, ജീവിക്കുന്ന വചനം, ആ വചനം നമ്മളെ മാറ്റും. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞല്ലോ വെളിപാട് 19:13 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവ വചനമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി, പരിശുദ്ധിയുടെ മേലങ്കി, നമ്മളെ കഴുകുന്ന തിരുരക്തമാകുന്ന മേലങ്കിയാണ് കർത്താവിന്റെ വചനം. നമ്മളെ ഓരോരുത്തരെയും കഴുകി വെണ്മയുള്ളവരാക്കുന്ന കർത്താവിന്റെ തിരുരക്തത്തിന്റെ മേലങ്കിയാണ് കർത്താവിന്റെ തിരുവചനം. ഈ തിരുവചനം നമ്മൾ കേട്ട് കേട്ട് നമ്മളെ പുതപ്പിക്കുമ്പോഴാണ് നമ്മൾ വെണ്മയുള്ളവരാകുന്നത്. അങ്ങനെ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വെണ്മയുള്ളവരാകുന്നവര് മാത്രമാണ് കർത്താവിന് ജെറുസലേമിൽ പ്രവേശിക്കുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഒരു കപടനും, ഒരു വ്യഭിചാരിയും, മന്ത്രവാദിയും, കൂടോത്രക്കാരനും, ആഭിചാരക്കാരനും, കപടനും, നായ്ക്കളും ഒന്നും അവിടെ പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തമാകുന്ന തിരുവചനം, കർത്താവിന്റെ തിരുവചനം, അത് നമ്മൾ കൂടെ കൂടെ കേൾക്കണം. അതാണ് നമ്മളിലേക്ക് അഭിഷേകമായി മാറുക. പ്രിയപ്പെട്ടവരെ, ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകത്തിൽ അന്ധകാര ശക്തികൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് ശുശ്രൂഷയിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അന്ധകാര ശക്തികൾ മനുഷ്യ മനസ്സിനെ, ആത്മാവിനെ, അല്ലെ ശരീരത്തിൽ മനസ്സിൽ ആവർത്തിച്ചിരിക്കുന്ന സ്വാധീനം ചെലുത്തുന്ന അന്ധകാര ശക്തികൾ കീഴടങ്ങുന്നതും വെളിപ്പെടുന്നതും അടയാളങ്ങൾ കാണിക്കുന്നതും ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യമാണ്, ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് വചനത്തിന്റെ ശുശ്രൂഷയാണ്, ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാ അഭിഷേകം ചെയ്ത ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കെങ്കിലും വചന ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ മടുപ്പോ വിരസതയോ അലസതയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കർത്താവ് നിങ്ങളെ തൊടുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ വിട്ടു പോകരുത്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിരസത തോന്നുന്നുണ്ടെങ്കിൽ, ഇത് വേണ്ടായിരുന്നു, മുഴുവൻ വചനമാണല്ലോ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 6 നമ്മൾ കർത്താവ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആദ്യം പറയുന്ന അവിടെയാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 6 നമുക്കറിയാം, കർത്താവ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യമില്ല, നിത്യജീവനില്ല എന്ന് പറയുമ്പോൾ യഹൂദർ പറയുന്നുണ്ട്, ഇവന്റെ ശരീരം നമ്മൾ എങ്ങനെ ഭക്ഷിക്കും, ഇവന്റെ രക്തം നമ്മൾ എങ്ങനെ പാനം ചെയ്യും, ഇവൻ എന്താണ് പറയുന്നത്, ഇവന് പ്രാന്താണോ? അങ്ങനെ അവന്റെ വചനത്തിൽ മനുഷ്യൻ ഇടറി. ഇവന്റെ വചനം കഠിനമാണ്, ഇവൻ പറയുന്ന വചനമെല്ലാം കഠിനമാണെന്ന് പറഞ്ഞ് അനേകം യഹൂദരവരെ വിട്ടുപോയി. അവര് പിന്നീട് ഒരിക്കലും അവന്റെ കൂടത്തിൽ നടന്നില്ല എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6
ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ എന്നിലും അവനിലും അവൻ എന്നിലും ആയിരിക്കും, അവന് നിത്യജീവൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ ജീവിക്കുന്ന വചനം, ആ സത്യവചനം, ആ കുർബാന ആവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന ആ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ നിന്റെ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് അനേകർ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഈശോ പത്രോസ്ലിയോട് ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകേണ്ടേ എന്ന്. അപ്പോൾ പത്രോസ്ലിയ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾ അങ്ങയെ വിട്ട് എവിടെ പോകും, നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ വചനം നമുക്കത് മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ കഥകളും എത്രയോ സാഹിത്യവും ഒക്കെ കേട്ടു, നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കാം, വചനത്തിന്റെ കൂടെ ആയിരിക്കാം. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്, നമ്മളെ രോഗങ്ങളിൽ നമ്മളെ വിമുക്തരാക്കുന്ന വചനമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 പറയുന്നില്ലേ, കർത്താവേ മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യമാക്കുന്ന കർത്താവിന്റെ തിരുവചനമാണ് എന്നെ സൗഖ്യമാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന വചനം അത് നമ്മളെ സൗഖ്യമാക്കും. നമ്മൾ എത്രയോ ധ്യാന കേന്ദ്രങ്ങളിലൂടെ, എത്രയോ സ്ഥലങ്ങളിലൂടെയും, ഏതെല്ലാം വഴികളിലൂടെ ജീവിതത്തിൽ ഉടനീളം അലഞ്ഞു നടന്നു പ്രിയപ്പെട്ടവരെ, സൗഖ്യം ലഭിക്കാനായിട്ട്. തീർച്ചയായും കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തും, സംശയിക്കാതിരിക്കൂ. നമ്മളെ, നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഹോളിഫെയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ ചുറ്റുള്ള കൂടെ സാബത്ത് ശുശ്രൂഷയിൽ, ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ മഹനീയ ശുശ്രൂഷയിൽ, നമുക്കറിയാം കർത്താവിന്റെ കൽപ്പനകളിൽ മൂന്നാമത്തെ കൽപ്പനയാണ്, അലംഘനീയമായ കൽപ്പനയാണ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. യെശയ്യ 58:13-14 നമ്മൾ എന്നും തന്നെ എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നതാണ്. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ മലിനമാക്കുന്നതിൽ നീ പിന്തിരിയുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ ഇഷ്ടം അനുവർത്തിക്കാതെയും നീ അതിനെ ആദരിക്കുക. അപ്പോൾ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവിടുന്ന് നിന്നെ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് അവിടുന്ന് നിന്നെ പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്ന മഹനീയമായ ഒരു പ്രവൃത്തിയാണ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷ്യം നമ്മൾ കേട്ട് കേട്ട് വരുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്ന വചനം തന്നെയായിരിക്കാം പലപ്പോഴും കേൾക്കുക. പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന നമ്മൾ കേട്ട വചനം തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മടിക്കരുത്, കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയെ അളക്കരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം ഈശോ തന്നെയാണ് കർത്താവിന്റെ വചനം. അതാണ് യോഹന്നാന സുവിശേഷം 1:1 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നല്ലോ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച കാര്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, വചനത്തെ കീഴടക്കാൻ ഇരുളിന് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഇരുട്ടും അന്ധകാരവും നിന്നെയും എന്നെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ അന്ധകാരവും കർത്താവിന്റെ വചനമാകുന്ന പ്രകാശത്തിന്റെ മുമ്പിൽ നീങ്ങിപ്പോകും. 1 യോഹന്നാൻ 1:5, ദൈവം പ്രകാശമാണെന്ന വചനത്താൽ കർത്താവ് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവരും പൂരിതരാവട്ടെ. ദൈവം പ്രകാശമാണ്, 1 യോഹന്നാൻ 1:5, ദൈവം പ്രകാശമാണെന്ന വചനത്താൽ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവരും പൂരിതരാകട്ടെ, നിറയട്ടെ. അന്ധകാരം വിട്ടുപോകട്ടെ, കാപട്യം വിട്ടുപോകട്ടെ, അലസത വിട്ടുപോകട്ടെ, ഇരുട്ടകന്നു പോകട്ടെ, ബന്ധനങ്ങൾ പൊട്ടിച്ചിതറിപ്പോകട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ ഓരോരുത്തരിലും നിറയട്ടെ, കുടുംബങ്ങളിൽ നിറയട്ടെ, ബന്ധങ്ങളിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ കർത്താവേ, കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, പുതിയ സൃഷ്ടികളായി നവീകരിക്കപ്പെടട്ടെ. ഓരോ കുഞ്ഞും പുതിയ സൃഷ്ടിയായി നവീകരിക്കപ്പെടട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ. കർത്താവിനെ സൃഷ്ടിക്കുന്ന വചനം സൃഷ്ടി നൽകട്ടെ, സൃഷ്ടി നടത്തട്ടെ, പുതിയ സൃഷ്ടികളാക്കി മാറ്റട്ടെ. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോ കുഞ്ഞിനെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ. അലസത വിട്ടുമാറിപ്പോകട്ടെ. യേശുവിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി, ഇനിയുള്ള എന്റെ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി എന്ന് പറയാനുള്ള ധൈര്യം ഈ കൂട്ടായ്മയിൽ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദാനിയൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം, തീച്ചുളയിൽ എറിയപ്പെടുന്ന 3 ബാലന്മാരെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്.
നബുക്കദ്നേസർ എന്ന് പറയുന്ന ലോകം മുഴുവൻ അന്ന് ഭരിച്ചിരുന്ന നബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ്, രാജാവിന്റെ വലിയ 60 മുഴം ഉയരമുള്ള, 60 മുഴം ഉയരവും 6 മുഴം വീതിയുമുള്ള സ്വർണ പ്രതിമ ഉണ്ടാക്കി, ദൂര താഴ്വരയിൽ കൊണ്ടുപോയി അത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും കൽപ്പന നൽകി, ഇനി മുതൽ ഈ പ്രതിമയല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കരുത്, അങ്ങനെ ആരാധിക്കുന്നവരെ തീച്ചൂളയിലേക്ക് എറിയും. നിങ്ങൾ ആലോചിക്കണം, വചനത്തിൽ ഇന്ത്യ അടക്കമുള്ള ലോകം മുഴുവനുള്ള രാജ്യങ്ങളും ആ സമയത്ത് ഭരിക്കുന്ന ലോകത്തിന്റെ ഭരണം നയിക്കുന്ന ആളാണ് നബുക്കദ്നേസർ രാജാവ്. നബുക്കദ്നേസർ രാജാവ് രാജാവ് 60 മുഴം ഉയരമുള്ള ഭീമാകാരമായ സ്വർണ പ്രതിമ ഉണ്ടാക്കി ഒരു താഴ്വരയിൽ, ദൂര താഴ്വരയിൽ എന്ന് പറഞ്ഞ താഴ്വരയിൽ കൊണ്ടുപോയി ഇതിനെ പ്രതിഷ്ഠിച്ചിട്ട് ജനങ്ങളോട് മുഴുവൻ രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ഇനി മുതൽ ഈ സ്വർണ പ്രതിമയെ ആരാധിക്കണം, മറ്റൊന്നിനെ ആരാധിക്കരുത്, അതിനു മുമ്പിൽ കുമ്പിട്ട് വീണ് ആരാധിക്കണം. അങ്ങനെ ഈ പ്രതിമ സ്ഥാപിക്കുന്ന ദിവസം വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കറിയാം മെഷാക് ഷദ്രക് അബേദ്നെഗോ, മെഷാക് ഷദ്രക് അബേദ്നെഗോ എന്ന കർത്താവിന്റെ 3 ദാസന്മാർ, ആ 3 ദാസന്മാർ ബാക്കി എല്ലാവരും ഈ രാജാവിന്റെ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ കുമ്പിട്ട് ആരാധിക്കാതെ നിവർന്നു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. രാജാവ് നോക്കുമ്പോൾ 3 യുവാക്കൾ മാത്രം ആരാധിക്കുന്നില്ല, അവരുടെ ശത്രുക്കളായ ബിജാതിയരായ അവരുടെ ശത്രുക്കളായ ഭരണാധിപന്മാർ വന്ന് ഇവരെ തീയിലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി രാജാവിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, രാജാവേ അങ്ങയുടെ കൽപ്പനയാണല്ലോ, അങ്ങയെ കുമ്പിട്ട് അങ്ങയുടെ രൂപത്തെ ബിംബത്തെ കുമ്പിട്ട് ആരാധിക്കാത്തവരെ ജ്വലിക്കുന്ന തീജ്വാലയിലേക്ക് എറിഞ്ഞ് കൊല്ലണമെന്നുള്ളത്. രാജാവ് 3 പേരെയും വിളിക്കുന്നുണ്ട്, മെഷാക് ഷദ്രക് അബേദ്നെഗോ, ഈ 3 ദൈവ പൈതലങ്ങളെയും വിളിച്ചിട്ട് മഹാനായ രാജാവ് പറയുകയാണ്, രാജകൽപ്പന ധിക്കരിച്ചാൽ നിങ്ങൾ തീയിലെറിയപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ 3 ബാലന്മാരും രാജാവിനോട് പറയുന്നുണ്ട്, അല്ലയോ നബുക്കദ്നേസർ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക സത്യ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയോ നിന്റെ രൂപത്തെയോ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുകയില്ല. ഞങ്ങളെ തീയിൽ നീ എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം തീയിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിക്കാൻ ശക്തനാണ്, അഥവാ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തീയിൽ ദഹിപ്പിക്കാൻ അനുവദിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല, ഞങ്ങൾക്ക് മഹത്തരമായ ഒരു പുനരുദ്ധാനം ലഭിക്കും, ആകയാൽ നിന്നെയോ നിന്റെ രൂപത്തെയോ നിന്റെ പ്രതിമയോ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുകയില്ല. രാജാവ് കുപിതനായി തീജ്വാല 40 മുഴം കൂടെ ഉയരത്തിൽ കത്തിക്കാനായിട്ട്, അനേകം മടങ്ങ് ഉയരത്തിൽ തീജ്വാല കത്തിക്കാനായിട്ട് രാജകൽപ്പന പുറപ്പെടുവിക്കുന്നു. ഈ 3 ബാലന്മാരെയും, മെഷാക് ഷദ്രക് അബേദ്നെഗോ, ഈ 3 ബാലന്മാരെയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, തീജ്വാലയിലേക്ക് കൊണ്ടുപോയി എറിയുകയാണ്. എറിയാൻ കൊണ്ടുപോയവരെല്ലാവരും തീയിൽപ്പെട്ടു, കത്തിച്ചാമ്പലായിപ്പോയി. തീജ്വാലയുടെ നടുവിൽ നിന്നുകൊണ്ട് മെഷാക്കും ഷദ്രക്കും അബേദ്നെഗോയും ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ. ജീവിതത്തിന്റെ വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, കടന്നു പോകുന്നുണ്ടെങ്കിൽ, നീ വലിയ തീച്ചൂളയിലാണെങ്കിൽ, ജീവിത ക്ലേശങ്ങൾ നിന്നെ ഞെരുക്കി നിന്നെ തീച്ചൂളയിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞെ അത് വായിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തീച്ചൂളയിൽ കിടന്ന ബാലന്മാരുടെ സ്തുതിക്കുന്ന ഭാഗം നിങ്ങൾ വായിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, തീച്ചൂളയിൽ കിടന്ന് ഈ 3 ബാലന്മാർ വിജാതീയരാണ്, ബാബിലോണിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയ, അടിമകളായി കൊണ്ടുപോയപ്പെട്ട ബാലന്മാരാണ് അവർ, ഇസ്രായേൽ മക്കളാണ്. ആ തീച്ചൂളയിൽ കിടന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ നിന്റെ നാമം മഹത്വപ്പെടട്ടെ, ഞങ്ങൾ അടിമകളാക്കപ്പെട്ടത് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ പൂർവികരും ചെയ്ത പാപ നിമിത്തമാണ്, ഞങ്ങൾക്ക് അങ്ങേക്കായി അർപ്പിക്കാൻ മറ്റൊരു ബലിയില്ല, അങ്ങേക്കായി അർപ്പിക്കാൻ മറ്റൊരു ബലി ഞങ്ങൾക്കില്ല, ഈ തീജ്വാലയിൽ കിടന്ന്, ഈ തീച്ചുളയിൽ കിടന്ന് ഞങ്ങളുടെ ജീവനെ തന്നെ നിനക്ക് ബലിയായി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദൂതൻ ആ തീജ്വാലയിലേക്ക് ഇറങ്ങി വന്ന് അവർക്കൊരു പൊള്ളൽ പോലും ഏൽക്കാതെ, അവരുടെ മുടികരിയാതെ, അവരുടെ വസ്ത്രത്തിൽ തീയുടെ ഗന്ധം ഉണ്ടാകാതെ, അവരുടെ ശരീരത്തിൽ തീയുടെ ഗന്ധം ഉണ്ടാകാത്ത രീതിയിൽ അവരെ 3 പേരെയും പൊതിഞ്ഞ് ഐസ് പോലെ തണുക്കുന്ന രീതിയിൽ അവിടെ മുഴുവൻ തീജ്വാലയ്ക്കുള്ളിൽ കർത്താവിന്റെ ദൂതൻ അവരെ പൊതിഞ്ഞു പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷം കഴിഞ്ഞ് നോക്കുമ്പോൾ, രാജാവ് നോക്കുമ്പോൾ തീ ജ്വാല വളരെ ശക്തമായി ഉയർന്നു കത്തുന്നു, എന്നാൽ തീജ്വാലയ്ക്ക് നടുവിൽ ഇതാ 4 പേര് നിൽക്കുന്നു. രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്,
മൂന്ന് പേരെ അല്ലേ നമ്മൾ തീജ്വാലയിലേക്ക് എറിഞ്ഞത്. അവിടെ ഇതാ നാല് പേരെ നിൽക്കുന്നു. നാലാമത്തവനത് അവർ ദേവദൂതനെ പോലെ കോമളനായി കാണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, രാജാവ് അത്ഭുത പരതന്ത്രനായി അവരെ ചെന്ന് വിളിക്കുന്നുണ്ട്. അല്ലയോ മിഷാക് ഷദ്രാക് അബദ്നെഗോ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, തീജ്വാലയിൽ നിന്ന് പുറത്തു വരുന്ന മിഷാക്കിനെയും ഷദ്രാക്കിനെയും അബദ്നെഗോയെ നമുക്ക് ഓർക്കാം. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു, മിഷാക്കിന്റെയും ഷദ്രാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം അവനാണ് സർവശക്തനായ ദൈവം. രാജകൽപ്പനയുണ്ടായിട്ടും ജീവിതം തീയിലെറിയപ്പെട്ടിട്ടും, എറിയപ്പെടുമെന്ന് പറഞ്ഞിട്ടും, തങ്ങളെ സൃഷ്ടിച്ച, തങ്ങൾ വിശ്വസിക്കുന്ന ഏക ദൈവത്തെ മാത്രം ആരാധിക്കാൻ വിശ്വാസം ദൃഢമായി കാത്തു സൂക്ഷിക്കുന്ന ഈ മക്കളുടെ ദൈവമാണ് സത്യദൈവം. ഇനി മുതൽ മെഷാക്കിന്റെയും ഷദ്രാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം ഏക ദൈവം എന്നറിയപ്പെടും. ആ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം തീയിലെറിഞ്ഞ് കൊല്ലപ്പെടും. അങ്ങനെ അവർക്കെതിരെ ശത്രുതയുണ്ടായിരുന്ന എല്ലാവരെയും, എല്ലാ വിജാതീയ നേതാക്കളെയും രാജാവ് തന്നെ പിടിച്ച് തീയിലെറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. തീജ്വാലയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായ തീ കത്തുന്ന, തീ പൊള്ളുന്ന അവസ്ഥയിലൂടെ നീ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിലും, സിംഹക്കുഴിയിലാണെങ്കിലും, ഇരുട്ടറയിലാണെങ്കിലും, കർത്താവിന്റെ ജീവിക്കുന്ന വചനം നിന്നെ തൊടും. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെയും എന്നെയും തൊടും. നിന്റെ ജീവിതത്തിലേ കർത്താവിന്റെ വചനം ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ പരിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനം പോലും നിങ്ങൾ വൃഥയാണെന്നോ പാഴാണെന്നോ വിചാരിക്കരുത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 72 പുസ്തകങ്ങളിലും കർത്താവിന്റെ വചനം, കർത്താവിന്റെ ജീവിക്കുന്ന വചനം, ഓരോ വചനവും ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഡെലിവറി ശുശ്രൂഷയിൽ, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വചന ഭാഗം എടുക്കുമ്പോഴും ഓരോ വചനത്തെയും അന്ധകാര ശക്തികൾ അത്രമാത്രം ഭയപ്പെടുന്നു. ജീവിക്കുന്ന വചനമാണ്. ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരോടും പുതുവത്സരത്തിൽ എനിക്ക് പറയാനുള്ള സന്ദേശം, പ്രിയപ്പെട്ടവരെ, ഇതാണ്. ഒരു പുതിയ തീരുമാനമെടുക്കണം. ഈശോ എന്ന ജീവിക്കുന്ന സത്യത്തെ സ്വന്തമാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്ത് നേടിയാലും ഈശോയെ നേടിയില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. വട്ടപൂജ്യമായി ഇവിടുന്ന് കടന്നു പോകും. ഈ ലോകത്തിൽ ഒന്നും തന്നെ നേടിയിട്ടില്ലെങ്കിലും നീ ഈശോയെ നേടിയാൽ നീ രാജാവായി, നീ രാജാവിന്റെ മകനായി ഈ ലോകത്തുനിന്ന് നിത്യരാജ്യത്തിലേക്ക് കടന്നു പോകും. ഈ ലോകത്തിൽ തന്നെ നീ ഒന്നും തന്നെ നേടിയിട്ടില്ലെങ്കിലും, നീ ഈശോയെ സ്വന്തമാക്കിയാൽ നിത്യനായ രാജാവിന്റെ മകനായി, നിത്യപിതാവിന്റെ മകനായി, രാജകീയ പുത്രനായി നീ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് രാജാവിന്റെ മകനായി കടന്നു പോകും. ജീവന്റെ കിരീടം നിനക്കായി അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നമുക്ക് പുതിയ തീരുമാനമെടുക്കാം. എല്ലാ ആലസ്യവും, എല്ലാ കാപട്യവും, എല്ലാ വിരസതയും ഒഴിവാക്കി ഈശോയ്ക്ക് വേണ്ടി ധീരസാക്ഷിയാകുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വേദനകൾ നമുക്കുണ്ട്. ഒരുപാട് വേദനകളും, നൊമ്പരങ്ങളും, മുറിവുകളും, മോഹങ്ങളും, മോഹഭംഗങ്ങളും എല്ലാം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയെ, അങ്ങ് ഞങ്ങളെ അറിയുന്നുവല്ലോ കർത്താവേ. മറ്റാരും അറിയുന്നതിനേക്കാൾ ഉപരിയായി, ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ ഉപരിയായി അങ്ങേക്ക് എന്നെ അറിയാം കർത്താവേ. എന്റെ അന്ധകാരവും അന്ധതയും അങ്ങേക്കറിയാം. എന്റെ കാപട്യവും അലസതയും അങ്ങേക്കറിയാം. എന്റെ പാപങ്ങളും രഹസ്യ പാപങ്ങളും അങ്ങയുടെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല കർത്താവേ. അങ്ങെല്ലാം അറിയുന്നു, അങ്ങെല്ലാം കാണുന്നവനായ ദൈവമാണ്. 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുവല്ലോ, അങ്ങെല്ലാം അറിയുന്നു കർത്താവേ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എന്റെ ചിരിയും ചിന്തകളും, എനിക്ക് ചിന്ത വിദൂരത്തിലാകുമ്പോൾ പോലും കർത്താവേ അങ്ങ് അറിയുന്നു. കർത്താവേ, അങ്ങ് പൂർണ്ണമായി എന്നെ അറിയുന്നു. ഞാൻ അറിയുന്നതിലും കൂടുതലായി അങ്ങനെ അറിയുന്നു. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ അറിയുന്ന പോലെ ഞങ്ങളെ ഞങ്ങൾക്ക് അറിയാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും മാറ്റപ്പെട്ട ഒരു ഹൃദയമുണ്ടായി, പരിവർത്തനമുള്ള ഒരു ഹൃദയമുണ്ടായി വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പുതുവത്സരത്തിൽ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണം. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കാവുകയില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് ഞങ്ങളുടെ പാപമാണ് കർത്താവേ, മറ്റൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങളുടെ പാപവും ദാസ്യവും കാപട്യവും തിന്മയും എല്ലാം ഞങ്ങളുടെ സ്വന്തമാണ്. എന്തെങ്കിലും നന്മ ചെയ്യാൻ കർത്താവേ അങ്ങേ കൂടാതെ ഞങ്ങൾക്കാവുകയില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവന്റെ മുഴുവൻ ഭരണവും രാജാവേ അങ്ങേ ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ മുഴുവൻ ഭരണവും, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭരണം,
ഞങ്ങളുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ചിന്തകളുടെയും ഭരണം പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, നിത്യസഹനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണം. ഞങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം അഴിക്കണം കർത്താവേ. ഈ വർഷം പുതിയ വർഷം, പുതിയ ഒരു പുലരി, പുതിയൊരു പ്രഭാതം ഓരോ ദിവസവും കാണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നല്ലോ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് കർത്താവേ. ഓരോ പ്രഭാതത്തിലും അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് വളരുന്ന പുതിയ നല്ല മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണം. കർത്താവേ, ഈ ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയിലൂടെ അങ്ങ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഈ ലോകത്തിന് എന്ത് സുവിശേഷം കൊടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു? ഈ ലോകത്തിന് എന്ത് സാക്ഷ്യപ്പെടുത്താൻ അങ്ങ് ആഗ്രഹിക്കുന്നു? അത് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മക്കളിലൂടെയും അങ്ങ് നിറവേറ്റണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഓരോന്നും കർത്താവ് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങ് മുദ്രണം ചെയ്യണം. വചനമല്ലാതെ മറ്റൊന്നിനും സൗഖ്യമാക്കാൻ ആവുകയില്ലല്ലോ കർത്താവെ. അവിടുത്തെ പരിശുദ്ധ തിരുശരീരത്തിനും തിരുരക്തത്തിനും അവിടുത്തെ തിരുവചനത്തിനും മാത്രമേ ഞങ്ങളെ വിശുദ്ധീകരിക്കാനും രൂപാന്തരപ്പെടുത്താനും പുതിയ സൃഷ്ടികളാക്കാനും ആവുകയുള്ളൂ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ മറ്റൊരാൾക്കും ആവുകയില്ല കർത്താവ്. ഞങ്ങൾ എവിടെയൊക്കെ ഓടി നടന്നാലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവുകയില്ല. അങ്ങയുടെ ജീവിക്കുന്ന വചനമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഈ കൂട്ടായ്മയിലിരിക്കുന്നവർക്ക് കൊടുക്കണമേ കർത്താവെ. വചനം ധ്യാനിക്കാനും വചനം ഭക്ഷിക്കാനും അനുദിനം വിശുദ്ധിയോടെ കർത്താവിന്റെ വചനം തീഷ്ണതയോടെ വായിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. ഈ കൂട്ടായ്മയിലിരിക്കുന്ന പലരും കപടരാണ് കർത്താവെ. ഞങ്ങളടക്കം വചനം വായിക്കണമെന്ന് പറഞ്ഞാൽ വചനം വായിക്കത്തില്ല. ആർക്കോ വേണ്ടി വചനം വായിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് പോലും മൊബൈലിൽ നോക്കി കഥവും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കർത്താവെ പലരും കടന്നു പോകുന്നത്. കർത്താവിന്റെ കാര്യത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ രാജാവാണെങ്കിൽ രാജാവിനുള്ള മഹത്വം എവിടെ? ബഹുമാനം എവിടെ? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം കർത്താവ് തന്നെയാണ്, അത് ഈശോ തന്നെയാണ്. ഈശോയ്ക്കുള്ള മഹത്വം നമ്മൾ കൊടുക്കണം. ഏറ്റവും ഏറെ എളിമയോടും വിനയത്തോടും വിറയലോടും കൂടെ വേണം കർത്താവിന്റെ വചനം ശ്രവിക്കാനും ഉൾക്കൊള്ളാനും. അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 66:1-2 തിരുവചനങ്ങളിൽ പറയുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം അത് കർത്താവാണ്, അത് ഈശോയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് ഓരോ വചനവും. ആ വചനത്തെ അത്രയേറെ വിനയത്തോടെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെടുക, അപ്പോഴാണ് നമ്മിൽ പുതിയ സൃഷ്ടിയാവുക, അപ്പോഴാണ് നമ്മുടെ രോഗങ്ങളൊക്കെ എടുത്തു മാറുക. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി രോഗങ്ങൾ വിശ്വസിക്കുക അന്ധകാര ശക്തികൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അന്ധകാര ശക്തികൾ, ദുഷ്ടൻ വിതച്ചിരിക്കുന്നതാണ് പല രോഗങ്ങളും, പല ശാരീരിക രോഗങ്ങളും, മാനസിക രോഗങ്ങളും, ആത്മീയ പീഡകളും ദുഷ്ടൻ വിധിച്ചിരിക്കുന്നതാണ്, അതും കൊണ്ടുവച്ചിരിക്കുന്നതാണ്. വചനം കേൾക്കുമ്പോൾ അത് വിട്ടുപോകും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആലസ്യമോ അലസതയോ വേണ്ട, വിട്ടുപോകാന്ന് പറയുന്നതിൽ അന്ധകാര ശക്തി നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നതാണ്. വേണ്ട വേണ്ട വേണ്ട, ഇതെനിക്ക് കേൾക്കണ്ട, ഇത് കേട്ടാൽ എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അന്ധകാര ശക്തിയുടെ പ്രേരണയാണ് അത്, മനസ്സിലാക്കണം നിങ്ങൾ. വചനം കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിരസത തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട, ഈ വചനം എനിക്ക് കേൾക്കണ്ട, ഇത് വേണ്ട, ഇവിടുന്ന് പോണം, ഇതൊരു രസമില്ല, ഇവിടെ അഭിഷേകമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രേരണ വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഞാൻ പറയട്ടെ നിങ്ങളോട്, സത്യമായ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ കുടികൊള്ളുന്ന, നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയുടെ പ്രലോഭനമാണ്. കാരണം നിങ്ങൾ കൂടുതൽ കൂടുതൽ ജീവിക്കുന്ന വചനം കേൾക്കുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകണം. അന്ധകാര ശക്തിക്ക് നിങ്ങളിൽ നിന്ന് പോയേ മതിയാവൂ. അത് പോവാതിരിക്കാനായിട്ട് അവന്റെ കാപട്യമാണത്. അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനം എപ്പോൾ കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം വായിക്കണ്ട എന്ന് നിങ്ങൾ തോന്നും, വചനം കേൾക്കുമ്പോൾ മാത്രമല്ല, വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം വായിക്കണ്ട, ജോസഫ് സാർ മൈക്ക് ഓഫ് ചെയ്തിരിക്കണം, വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം വായിക്കണ്ട, ഈ വചന ഭാഗം എനിക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന തിന്മയുടെ അരൂപി, നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന തിന്മയുടെ അരൂപി, ദയവേത് ജോസഫ് സാറും മൈക്ക് ഓഫ് ചെയ്ത് വെക്കണമേ. കേൾക്കാവോ? 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 താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സോറി പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴെങ്കിലും വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കണ്ട വായിക്കണ്ട എന്നുള്ള പ്രലോഭനം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള പ്രലോഭനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ദൈവം നിങ്ങളെ സ്പർശിക്കാൻ തുടങ്ങി.
നിങ്ങളിലുള്ള അന്ധകാര ശക്തിക്ക് ചെറുതായിട്ട് അനക്കം തട്ടി തുടങ്ങി, നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന തിന്മയ്ക്ക് അനക്കം തട്ടി തുടങ്ങി എന്നാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. എപ്പോഴെങ്കിലും അങ്ങനെ പ്രലോഭനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വചനം വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് വെളിപാട് പുസ്തകം വായിക്കുകയാണ്, 13-ാം അധ്യായം വായിക്കുന്നു, 12-ാം അധ്യായം വായിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചന വായിക്കുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, കഥയോ മായോ ചേർക്കാത്ത കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വേണ്ട ഇവിടെ ഇരിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വാധീനിച്ചിരിക്കുന്ന, നമ്മുടെ കുടുംബത്തെ സ്വാധീനിച്ചിരിക്കുന്ന, ബന്ധനത്തിലാക്കിയിരിക്കുന്ന, ചങ്ങലക്കിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ പതുക്കെ അനങ്ങാൻ തുടങ്ങി. അവന്റെ സ്വാധീനം നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സമയമായി. അതുകൊണ്ടാണ് അവൻ അലസതപ്പെടുന്നത്. വേണ്ട, ഇത് കേൾക്കണ്ട, ഇത് കേട്ടാൽ ശരിയാവത്തില്ല, ഇവിടെ ഒരു രസമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ മനസ്സിലാക്കണം. ഇത് സത്യമാണ്. കാരണം വചനം കേൾക്കുമ്പോൾ മാത്രമാണ് അന്ധകാര ശക്തികൾ വിട്ടുപോവുക. അത് കേൾക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ബലമായിട്ടിരുന്ന് വചനം കേൾക്കണം, ബലമായിട്ടിരുന്ന് ശക്തമായിരുന്ന് വചനം വായിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കെട്ട അഴിയണമെങ്കിൽ, തിന്മകൾ അഴിയണമെങ്കിൽ, തലമുറകളുടെ ശാപങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോകണമെങ്കിൽ, മക്കൾക്ക് മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ, മാനസിക രോഗങ്ങൾ വിട്ടു മാറണമെങ്കിൽ, ബന്ധിച്ചിട്ടിരിക്കുന്ന പല രോഗങ്ങളും, ഭൗതിക രോഗങ്ങളല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ, തിന്മയുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറണമെങ്കിൽ, പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾ ഓർക്കുക, കർത്താവിന്റെ വചനം ബലം പിടിച്ചു തന്നെ നമ്മൾ കേൾക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. വളരെ അധ്വാനിച്ച് വേണം അകത്ത് പ്രവേശിക്കാൻ. നരകത്തിലേക്കുള്ള, തിന്മയിലേക്കുള്ള വാതിൽ വീതി കൂടിയതും വിസ്തൃതവുമാണ്. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള വാതിൽ ഞെരുക്കമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ, ഈ വർഷം ഈശോയുടെ വചനം നമ്മൾ തീരുമാനമെടുക്കണം. എല്ലാവരും ഈ കൂട്ടായ്മയിലിരിക്കണം, എല്ലാവരും തീരുമാനമെടുക്കണം. എങ്ങനെയാണ് ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രി ഈ ലോകത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയായിട്ട് മാറുക? എല്ലാവരും തണുത്തുറഞ്ഞ് മന്ദോഷനായിരുന്നാൽ എങ്ങനെ ഈ മിനിസ്ട്രി ലോകത്തിന് ശുശ്രൂഷ ചെയ്യും, കർത്താവിന്റെ വേല ചെയ്യും, കർത്താവിന്റെ വചനം എങ്ങനെ എത്തിക്കും? അപ്പൊ ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരും തീരുമാനമെടുക്കണം ഈ വർഷം. എന്താണ് തീരുമാനം? ഒന്ന്, ഞാനും എന്റെ കുടുംബവും വചനം കൊണ്ട് നിറയും. ഞാനും എന്റെ കുടുംബവും കർത്താവിന്റെ വചനത്താൽ നിറയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന 37 ഫാമിലിയെ, ഞാനിപ്പോ 37, 40, 41 ഫാമിലിയെ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. നമ്മൾ തീരുമാനമെടുക്കുക, ഒരിക്കലെങ്കിലും കർത്താവിന്റെ വചനം ഈ ജീവിതകാലത്ത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സ്വസ്ഥമായിട്ടിരുന്ന് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ക്രിസ്ത്യാനിയാണ്? ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോകുമ്പോൾ ഈശോയുടെ വചനം ഒരു തവണയെങ്കിലും ഒന്ന് ഇരുന്ന് വായിച്ച് ധ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ലജ്ജിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ, നമ്മുടെ ജീവിക്കുന്ന കർത്താവിന്റെ ജീവിക്കുന്ന സത്യവചനം അത് വായിക്കണം. ഈ സത്യവചനം മനുഷ്യനായി വന്ന തിരുനാളാണല്ലോ നമ്മളിപ്പോ ആഘോഷിച്ചത്, ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ, അത് വായിക്കണം. അതുകൊണ്ട് എല്ലാവരും തീരുമാനം എടുക്കട്ടെ എന്ന് യാചിക്കുന്നു. എല്ലാവരും തീരുമാനം എടുക്കണം. ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ കർത്താവിന്റെ വചനം, അത് വ്യക്തിപരമായ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കണം. ഓരോരുത്തരും വ്യക്തിപരമായ ഉത്തരവാദിത്തം. അമ്മ വായിക്കും, അപ്പൻ വായിക്കും എന്ന് പറഞ്ഞിരിക്കരുതേ, മക്കൾ വായിക്കണം. ഓരോ അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ധ്യാനിച്ചിരുന്ന് വായിക്ക്. പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവം പൈതലെ, നീ ചിലപ്പോൾ നല്ല ജോലിക്ക് വേണ്ടിയോ, പഠനത്തിന് വേണ്ടിയോ, ഉയർച്ചയ്ക്ക് വേണ്ടിയോ അധ്വാനിക്കുന്നുണ്ടാവും. ദൈവം എല്ലാം വാരിക്കോരി ചുരിഞ്ഞു തരും. നിന്റെ കെട്ടഴിഞ്ഞു പോകും. നിന്നിലെ അന്ധകാരം അഴിഞ്ഞു പോകുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നുവോ അത് ചെയ്യാൻ നീ പ്രാപ്തനാകുമെന്ന് യേശുവിന്റെ വചനത്തെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ എടുക്കണം, ഹൃദയത്തിൽ എടുക്കണം. യേശുവിന്റെ വചനത്തെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുകയാണ്, നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാരം അഴിഞ്ഞു പോകണമെങ്കിൽ നീ കർത്താവിന്റെ വചനമെടുത്ത് വായിക്ക്, ധ്യാനിക്ക്. അപ്പൊ പ്രകാശം നിറയും. കർത്താവിന്റെ വചനം പ്രകാശമാണ്. 1 യോഹന്നാൻ 1:5, ദൈവം പ്രകാശമാണ്. നിന്നിലെ അന്ധകാരം വിട്ടുപോകും. നീ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനം വായിച്ച് ധ്യാനിക്കുമ്പം നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ കെട്ടും പൊട്ടിപ്പോകും, പൊട്ടിപ്പോയിരിക്കും. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. നീ ഉന്നതനായി തീരും, നീ വലിയ വ്യക്തിയായി തീരും. ലോകത്തിൽ ഉന്നത കാര്യങ്ങൾ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കും. അല്ലെ, നീ വെറും മന്ദനും മണ്ടബുദ്ധിയും മണ്ടനുമായിട്ട് ഈ ലോകത്ത് ജീവിക്കും. മറ്റുള്ളവരെ ആശ്രയിച്ച് നീ ജീവിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നീ കൈനീട്ടും. നീ ഒരു പിച്ചക്കാരനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പാഴ്വാക്കല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പൈതലാണ്.
ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും ദൈവത്തിന്റെ മകനും മകളുമാണ്. ദൈവത്തിന്റെ മകൻ രാജാവിന്റെ മകനാണ്. രാജകീയമായി ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നവനാണ് അവൻ. ഇല്ലാതെ പിച്ചക്കാരനായി നടക്കേണ്ടി വരുന്നതിന് കാരണം ദൈവത്തിൽ നിന്ന് കാലങ്ങൾ അകലെയായതുകൊണ്ടാണ്. പിന്നെ ദൈവം ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും, പക്ഷെ അതിന് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവം നന്മ വരുത്തും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും വ്യക്തിപരമായ തീരുമാനമെടുക്കണം. വായിക്കാൻ അറിയാവുന്ന പിള്ളേരടക്കം, ഒരു നാല് അഞ്ച് ക്ലാസ് കഴിയുന്ന പിള്ളേർക്ക് തന്നെ വായിക്കാൻ അറിയാം. എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീരുമാനമെടുക്കണം കർത്താവിന്റെ വചനം എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കുമെന്ന്. അത്ഭുതം കാണും. 2022 നിങ്ങൾ അത്ഭുതങ്ങളുടെ വർഷമായിട്ട് ദൈവം മാറ്റും. തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ വർഷം. വലിയ ശക്തമായ അഭിഷിക്തര് ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടാകും. കർത്താവിന്റെ വചനം പറയുമ്പോൾ തീ ഇറങ്ങും, അത്ഭുതം അടയാളം നടക്കും. അന്ധകാര ശക്തികൾ വിട്ടുപോകുന്ന ശക്തരായ വചന പ്രഘോഷകർ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകും. കർത്താവിന്റെ വചനം വേണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു കൂട്ടായ്മ ശക്തമാകുന്നത്? കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ആ കൂട്ടായ്മയിലുള്ളവരുടെ വിശുദ്ധിയാണ്. കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് കൂട്ടായ്മയിലുള്ളവരുടെ വിശുദ്ധിയും വിശ്വാസവുമാണ്. ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരും വിചാരിക്കണം, തീരുമാനമെടുക്കണം, ഈ വർഷം കർത്താവിന്റെ കൂടെ ജീവിക്കും. നമുക്കറിയാം ഇപ്പം മഹാമാരി വീണ്ടും വരുന്നു. ഒമിക്രോൺ എന്നുള്ള പേരിലും മറ്റ് പല ക്രോണുകളും എന്തെല്ലാം വരാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം വളരെ അനിശ്ചിതമാണ്. ഒരു ഉറപ്പുമില്ല. അനിശ്ചിതമായ ജീവിതത്തിൽ കർത്താവിന്റെ കൂടെ ആയിരിക്കാനായിട്ട്, മരണം വരെ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ, കർത്താവിന്റെ വചനം ഇങ്ങനെ കേട്ട് കേട്ട് വായിച്ചു വരുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ അന്ധകാരം വിട്ടുപോകും. അങ്ങനെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയത്തുള്ളൂ. അങ്ങനെ മാത്രമേ അഴിഞ്ഞു മാറത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനം എടുക്കണം. കഴിയുന്ന സമയങ്ങളിലൊക്കെ അവസരം കിട്ടിയാൽ കുമ്പസാരിക്കണം, പരിശുദ്ധ കുമ്പസാരം നടത്തണം. നമുക്കറിയാം, ഞങ്ങൾ ഡെലിവറി ശുശ്രൂഷയ്ക്കൊക്കെ കൂടെ നിൽക്കുമ്പോൾ, വിടുതൽ പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുമ്പോൾ, ആ കുടുംബത്തിലുള്ളവരും പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരും പോയി കുമ്പസാരിച്ച് ഒരുങ്ങി, കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയോ പെട്ടെന്നാണ് അന്ധകാര ശക്തികൾ അഴിഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ അന്ധകാരം വിടുതൽ വേണമെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, കൂടെ കൂടെ കുമ്പസാരിക്കുക. കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയിൽ സാത്താന്റെ സ്വാധീനം, അവന്റെ ഗ്രിപ്പ് അവന്റെ പിടിവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പിടിവിട്ട് പോകും. അപ്പൊ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. അതുപോലെ വചനം കേട്ട്, വചനം വായിച്ച്, ധ്യാനിച്ച് അത് തീരുമാനമെടുക്കണം. കുറെ ടി വി ഷോയും സീരിയലും മണ്ണാങ്കട്ടയൊക്കെ ഒഴിവാക്ക്. ഇവിടെ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോയി സീരിയലും സിനിമയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കർത്താവിന്റെ രാജ്യത്തിലെത്താനായിട്ട് നോക്കുക. അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് പ്രോഗ്രാമൊക്കെ കാണുക. കൂടുതൽ സമയം ഈശോയുടെ കൂടെ ആയിരിക്കുക. അതിനുള്ള തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാ പ്രിയപ്പെട്ട മക്കളോടും താഴ്മയോടെ ഈ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്, ഹോളി ഫെയർ അനോയിന്റിംഗ് മിനിസ്റ്ററിൽ എല്ലാവർക്കും പറയാനുള്ളത്, മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനോ ദൈവത്തെ അറിയാനോ സാധിക്കുകയില്ല. ആകയാൽ അനുദിനം ആവുന്ന സമയങ്ങളിലെല്ലാം കുമ്പസാരിച്ച് വിശുദ്ധ കുമ്പസാരം എടുത്ത് സ്വയമേ വിശുദ്ധീകരിക്കപ്പെടുക. വചനം കേട്ട് വിശുദ്ധീകരിക്കുക. യോഹന്നാൻ 15:3, കർത്താവിന്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കെട്ടഴിയും, എല്ലാ കെട്ടും അഴിഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ ശുശ്രൂഷ, നമുക്ക് വചനം വേണ്ട ശുശ്രൂഷയിൽ ഒരു വചനം കൂടിയല്ലേ, ഒരു ധ്യാനം കൂടിയല്ലേ, ഒരു സ്ഥാപിത ശുശ്രൂഷയിൽ ഞാനിരുന്നു, എനിക്ക് കെട്ടഴിഞ്ഞില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായിട്ട് തലമുറകളായിട്ട് പൂർവികരായിട്ടൊക്കെ വന്നു ചേർന്നിരിക്കുന്ന അനവധി നിരവധിയായ അന്ധകാരത്തിന്റെ കെട്ടുകള്, ഉദാഹരണത്തിന് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ചുമ്മാ ചോദിക്കട്ടെ, നമ്മുടെ രണ്ട് തലമുറയിൽ മുമ്പുള്ള ഒരാള് 10 പേരെ കൊന്നിട്ടുണ്ടെന്ന് കരുതുക. എല്ലാ മാരകപാപവും ചെയ്തിട്ടുണ്ട്, എല്ലാ മന്ത്രവാദവും കൂടാത്ര ആഭിചാരവും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ സമ്പത്തും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പത്തിന് നമ്മൾ എത്രമാത്രം അവകാശികളാണോ, അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങൾക്കും നമ്മൾ എത്രമാത്രം അവകാശികളാണോ, അതുപോലെ അദ്ദേഹം ചെയ്ത തിന്മകളും നമ്മളെ പിന്തുടരുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന്, അതുകൊണ്ട് കർത്താവ് കരുണയുള്ളവനായകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരിലൂടെയും കഴിഞ്ഞുപോയ തലമുറകളുടെ കെട്ടുകൾ പൊട്ടിക്കാനും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കാനും വേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ മറക്കരുത്, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനും തലമുറകളുടെ കേടുപാടുകൾ പോക്കുന്നവനും നീ വിളിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും തലമുറകളുടെ കേടുപാടുകൾ പോക്കുന്നവനും നീ വിളിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ കുറേയേറെ പീഡയും ത്യാഗമൊക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ എല്ലാം മഹത്വമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പാണ് ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ തെരഞ്ഞെടുപ്പാണ്, ചെറിയ തെരഞ്ഞെടുപ്പല്ല.
ദൈവം വലിയ കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ചെയ്യാൻ, ഈ ലോകത്തിന് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പാണത്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകം ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരുത്തരിലൂടെയും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിയായി ആഗ്രഹിക്കുന്നു, തീവ്രമായി ആഗ്രഹിക്കുന്നു. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകം നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ തിന്മയൊക്കെ വിട്ടുപോകാതെ, ലൂസിഫറിന്റെ ശക്തികളൊക്കെ വിട്ടുപോകാതെ നിൽക്കുമ്പോൾ, ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പറയുമ്പോൾ കൈയും കാലുട്ട് അടിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികൾ ആലറി വിളിച്ച് നിലത്ത് തലകുത്തി വീഴുന്ന കണ്ടിട്ടുണ്ട്. ആണ് പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. ഭാഗ്യമുള്ളവരാണ്. കർത്താവിന്റെ ജീവിക്കുന്ന വചനം, അത് ജീവനുള്ള വചനമാണെന്ന്, അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന്, വെട്ടിമുറിക്കുന്നതാണെന്ന് കണ്ണുകൊണ്ട് കാണാൻ ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവർക്കും ഭാഗ്യം ലഭിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ദൈവം അനുഗ്രഹിച്ചാൽ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ നമ്മുടെ ധ്യാന ശുശ്രൂഷകൾ വരും. ആ ധ്യാന ശുശ്രൂഷകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ ഇടയാകും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങളും വേദനകളും ഒക്കെ നിസ്സാരമാണ്, നൈമിഷികമാണ്. അതിനെ ഓർത്ത് മാത്രം വ്യഥകൊണ്ടിരിക്കരുതേ എന്ന് യാചിക്കുന്നു. ഇതിനേക്കാളും മഹത്തരമായ വലിയ കിരീടം, ജീവന്റെ കിരീടം നിനക്ക് സ്വന്തമായി തരാൻ, അതിനുവേണ്ടിയാണ് ഈ ചെറിയ സഹനങ്ങൾ നിന്നെ അനുവദിച്ചിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ഓർക്കണമേ. ദൈവം കൈവിടുന്നില്ല, അവിടുന്ന് വലതുകരം പിടിച്ചിട്ടുണ്ട്. യെശയ്യാ 41:13, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവം നിന്നെ സഹായിക്കും. നിന്റെ കണ്ണീര് അവിടുന്ന് തുടയ്ക്കുന്നുണ്ട്, അവിടുന്ന് തുടയ്ക്കും. അവിടുന്ന് നിന്നെ വാരി പുണർന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മ്ലേച്ഛമായ കണ്ണുകൾ കൊണ്ട്, മ്ലേച്ഛമായ ആത്മാവിൽ, മ്ലേച്ഛമായ മനസ്സിൽ കർത്താവിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അവിടെ നമ്മുടെ കൂടെയുണ്ട്. ഒരു കുഞ്ഞിനെയും കർത്താവ് വിടുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ, ഒന്നും ഭയപ്പെടണ്ട. എത്ര വലിയ തിന്മയുടെ കോട്ടയ്ക്കുള്ളിലാണേലും നീ കർത്താവിന്റെ കൂടെ നിൽക്കാം എന്നിന്ന് ഉറപ്പുകൊടുത്താൽ, ഇനിയുള്ള എന്റെ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. ഇനി എന്റെ കർത്താവും ഞാനും, മരണം വരെ ഞാനും എന്റെ കർത്താവും. ഈ ഉറപ്പ് നീ കർത്താവിന് കൊടുത്താൽ നിന്റെ കുടുംബത്തിലെ എല്ലാ കെട്ടും കർത്താവ് അഴിച്ചു മാറ്റും. ഈശോ ഒന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ അത്ഭുത പ്രവൃത്തികൾക്കും മുമ്പ് കർത്താവ് ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഈശോ ഏത് അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും കർത്താവ് ചോദിക്കുന്നതാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നമുക്ക് ഏറ്റുപറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവെ, അങ്ങേക്ക് എന്റെ കുടുംബത്തെ സൗഖ്യമാക്കാൻ കഴിയും, എന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയും, എന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാൻ അങ്ങേക്ക് കഴിയും, എന്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകാൻ, എന്റെ മക്കൾക്ക് ഉയർച്ച നൽകാൻ, എന്റെ കുടുംബത്തിലെ മാനസിക രോഗങ്ങൾ മാറ്റാൻ, ബന്ധനങ്ങൾ പൊട്ടിക്കാൻ, ചങ്ങലകൾ അഴിച്ചു മാറ്റാൻ, പ്രകാശം നൽകാൻ എന്റെ കർത്താവിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയാൻ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമ്പോൾ കർത്താവ് നമ്മളെ തൊടും. തീർച്ചയായും അവിടെ തൊടും. എന്നിട്ട് അവിടെ നമ്മളോട് പറയുന്നുണ്ട്, ഇതെല്ലാം നമുക്കെല്ലാം നൽകിയതിനു ശേഷം കർത്താവ് ഒന്നും നമ്മളോട് പറയും, കുഞ്ഞെ, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. കർത്താവ് എല്ലാ കെട്ടും ബന്ധനവും, ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കെട്ട് അഴിഞ്ഞു മാറാത്തത്, ഇത്രയും ശുശ്രൂഷകൾക്ക് ഇരുന്നിട്ടും എന്റെ കെട്ടെന്തേ അഴിഞ്ഞു മാറുന്നില്ല. കർത്താവിന്റെ ഉത്തരവിതാണ്, കൂടുതൽ മോശമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത്. നിന്റെ കെട്ടിൽ നിന്ന് നിന്നെ ഇന്ന് വിമോചിപ്പിച്ചാൽ, നിനക്കിന്ന് സ്വാതന്ത്ര്യം നൽകിയാൽ, പുത്രൻ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കിയാൽ, ആത്മാവ് നിനക്കിന്ന് സൗഖ്യം നൽകിയാൽ, നീ വീണ്ടും അതിന്റെ വില മനസ്സിലാക്കാതെ, ഉച്ചിഷ്ടം പോലെ അതിനെ വലിച്ചെറിഞ്ഞിട്ട്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, എനിക്കിതെന്റെ അവകാശമാണ്, ഞാൻ മകനല്ലേ, എനിക്കിത് അവകാശമായി കിട്ടേണ്ടത് ആയിരുന്നില്ലേ, ഈ കൃപകളും ഈ ദാനങ്ങളും ഈ വിമോചനവും ഈ വിടുതലുമെല്ലാം ഞാൻ ദൈവമകനാകിയാൽ എനിക്ക് കിട്ടേണ്ടതായ എന്റെ അവകാശമല്ലേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ്, ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് നീ വീണ്ടും പന്നിക്കുഴിയിലേക്ക് പോകുമോ എന്ന് ദൈവം ഭയപ്പെടുന്നു. കുളിച്ച പന്നി വീണ്ടും ചെളിയിലേക്ക് തന്നെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീണ്ടും ഒരു ചെളിയിലേക്ക് പോകുന്ന പന്നിയായി മാറാതിരിക്കാൻ, നിത്യജീവൻ നീ നഷ്ടപ്പെടാത്താതിരിക്കാൻ, നിത്യജീവൻ നിനക്ക് നഷ്ടമാവാതിരിക്കാൻ ദൈവം സാവകാശം അനുവദിക്കുന്നു. ദൈവം കാലങ്ങൾ അനുവദിക്കുന്നു. ദൈവം നിന്റെ വിടുതലിന് സമയം, നിന്നെ പൂർണ്ണമായി സ്വതന്ത്രനാക്കാൻ ദൈവം സമയം ക്രമീകരിക്കുന്നു. അതും നിന്റെ നന്മയാണ്. ദൈവത്തിന്റെ ദൈവിക പദ്ധതിയാണത്. പ്രിയപ്പെട്ട കുഞ്ഞെ, അതുകൊണ്ട് വിടുതലിന് സമയം കുറിച്ച് കൂടുതൽ എടുക്കുന്നു.
അന്ധകാരം വിട്ടുമാറാൻ സമയമെടുക്കുന്നു, കെട്ടുകൾ പൊട്ടാൻ സമയമെടുക്കുന്നു. ഭയപ്പെടരുത്, കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. പത്രോസ്ലിയായോട് ചേർന്ന് പറയാം, കർത്താവിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. കർത്താവിന്റെ കരങ്ങളുടെ കീഴിൽ, കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ വർഷം നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രി ഒന്നായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നിങ്ങൾ എന്ത് ഹൃദയത്തിൽ ദൈവികമായി ആഗ്രഹിക്കുന്നു, ദൈവിക പദ്ധതി പ്രകാരം എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവിടുന്ന് നൽകി. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി പിതാവ് ചെയ്തു തരും, ഈശോ ചെയ്തു തരും. നല്ല ദൈവമേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കർത്താവെ എല്ലാവരും അങ്ങയുടെ ശുശ്രൂഷകരാണ്, അങ്ങയുടെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന എല്ലാവരും. എല്ലാവരിലെയും ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഭീരുത്വത്തിന്റെ, അന്ധകാരത്തിന്റെ, ഇരുട്ടിന്റെ, സാത്താനെ ഭയപ്പെടുന്ന, ദുഷ്ടാരൂപികളെ ഭയപ്പെടുന്ന അന്ധകാരത്തിന്റെ അരൂപികളെ അങ്ങ് എടുത്തു മാറ്റണമേ. ദൈവത്തെ ഭയപ്പെടുന്നതിലേറെ എല്ലാവർക്കും ഭയം സാത്താനെയാണ്. ദൈവത്തെ ആരും തന്നെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ ആരുമേ ഭയപ്പെടുന്നില്ല. ദൈവത്തെ ഭയപ്പെടുകയോ ദൈവത്തെ ബഹുമാനിക്കുകയോ ദൈവത്തെ, സത്യദൈവത്തെ മാനിക്കുകയോ ചെയ്യാതെ സാത്താനെയും അവന്റെ മന്ത്രവാദത്തെയും അവന്റെ കൂടോത്രത്തിനെയും അവന്റെ ഇതിനെയും ഭയപ്പെട്ട്, സാത്താനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കർത്താവേ ഈ കൂട്ടായ്മ. എല്ലാ കൂട്ടായ്മകളും ദൈവത്തേലേറെ സാത്താനെ ഭയപ്പെടുന്നു, അവനെ ബഹുമാനിക്കുന്നു. സത്യദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സത്യദൈവത്തിന് കൊടുക്കാതെ സാത്താനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഭീരുത്വത്തിന്റെ ആത്മാവുമായി ജീവിക്കുന്ന ഒരു കൂട്ടായ്മ. കർത്താവെ വിടുതൽ നൽകണം, കർത്താവെ ഈ കൂട്ടായ്മയ്ക്ക് വിടുതൽ നൽകണം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ പൊട്ടിച്ചെറിയണം. ഈ പുതിയ വർഷം ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ ആത്മാവ്, ഹോളി ഫയർ, പരിശുദ്ധ അഗ്നി വന്ന് എല്ലാ അന്ധകാരവും ഭീരുത്വത്തിന്റെ അരൂപികളും എല്ലാ ആത്മാക്കളെയും കത്തിച്ച് ചാമ്പലാക്കി കളയണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ അങ്ങ് കത്തിച്ച് ചാമ്പലാക്കി കളയണമേ, അവിടുത്തെ അരൂപിയാൽ നിറയ്ക്കണമേ, നിനക്ക് വേണ്ടി ധീര സാക്ഷിയാകാനുള്ള വിശുദ്ധരാക്കി മാറ്റണമേ. കർത്താവെ തുറവി നൽകണമേ, വചനം പഠിക്കാനും വചനം ധ്യാനിക്കാനും വചനമാകുന്ന യേശുവിനെ സ്വീകരിക്കാനും അങ്ങനെ വചനമാകുന്ന തിരുരക്തത്താൽ കഴുകി വെണ്മയുള്ളവരായി നിത്യജീവൻ പ്രാപിക്കാനും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അപ്പ. ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും കർത്താവെ അങ്ങയുടെ വചന ശുശ്രൂഷിക്കാൻ തടസ്സമായിട്ട് സാമ്പത്തിക മേഖലകൾ, കടബാധ്യതകൾ കാരണമാകുന്നുണ്ടെങ്കിൽ കർത്താവെ അവരുടെ കടബാധ്യതകളിലേക്ക്, സാമ്പത്തിക ഭാരങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവ് ഇറങ്ങി വന്ന് വഴികൾ തുറന്നു നൽകണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ വഴികൾ തുറന്നു നൽകണമേ, സാമ്പത്തിക കെട്ടുകൾ അങ്ങ് അഴിച്ചു മാറ്റി ജീവിതത്തിന്റെ വഴികൾ തുറന്നു നൽകണമേ കർത്താവെ. അങ്ങനെ അങ്ങേക്ക് വേണ്ടി ധീരസാക്ഷികളാവാൻ 119 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഇനി ഈ ലോകത്ത് ജീവിക്കുന്നത് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങേക്ക് വേണ്ടി പ്രഘോഷിക്കാൻ, അങ്ങേക്ക് സാക്ഷിയാകാൻ വേണ്ടി ജീവിക്കാൻ ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുവദിക്കണമേ. ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുവദിക്കണമേ. സാമ്പത്തിക ബാധ്യതകളുടെ കെട്ടുകൾ അങ്ങ് പൊട്ടിച്ചു മാറ്റണമേ കർത്താവെ. എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റണമേ കർത്താവെ. എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും എല്ലാ കാലങ്ങളിലും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് ഈശോയെ അങ്ങ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. അപ്പാ, ഈ നിമിഷത്തിനായി നന്ദി പറയുന്നു. അയോഗ്യനും പാപിയുമായ എന്റെ അധരങ്ങളിലൂടെ കർത്താവെ അങ്ങ് സംസാരിച്ച വചനം ഈ കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാവരെയും മുദ്രിതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ അപ്പ. അങ്ങേക്ക് വേണ്ടി കരുതണമേ, അങ്ങേക്ക് വേണ്ടി ഒരുക്കണമേ. എല്ലാ മഹത്വവും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.